രണ്ടാമധ്യായം ഇരുപത്തിയാറാമത്തെ തിരുവചനം. അവിടെ സീമോന് ദേവാലയത്തിൽ വച്ച് ഈശോയെ ഉണ്ണീശോയെ കാണുന്ന ആ കാര്യമാണല്ലോ. ഇരുപത്തിയാറാമത്തെ തിരുവചനം പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. ഒരുപക്ഷെ ലോകത്തിൽ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത വളരെ വ്യക്തമായ ഒരു ദൈവിക വെളിപാട്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഘടകം ഈ സീമോന് ദൈവം വെളിപ്പെടുത്തിയിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നിടം വരെ അവൻ മരിക്കുകയില്ല. സീമോന് പഴയ നിയമ പ്രവാചകന്മാരുടെ പരമ്പരയിൽ കൂടെ കടന്നുവന്ന് പുതിയ നിയമത്തിലെ നീതിമാനായ ദൈവഭക്തനായ കർത്താവിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞ പ്രായം ചെന്ന നല്ല ഒരു കാരണവരാണ്. ദേവാലയം ചുറ്റിപ്പറ്റി ജീവിച്ച്, ദേവാലയം കേന്ദ്രമാക്കി ജീവിച്ച ഉത്തമനായ ഒരു മനുഷ്യനാണല്ലോ സീമോന്. അദ്ദേഹത്തിൻ്റെ ആ ദൈവഭക്തി, ദൈവവിചാരം, അദ്ദേഹത്തിൻ്റെ ആ കാത്തിരിപ്പ്, അതെല്ലാം വിലപ്പെട്ട കാര്യങ്ങളാണ്. കർത്താവിൻ്റെ അഭിഷിക്തനെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് ദൈവത്തിൻ്റെ ആത്മാവ് സീമോനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ്. ഇന്ന് ഇവിടെയും ദൈവാത്മാവ് നിങ്ങളെല്ലാവരെയും ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ ആത്മാവാണ് സീമോനെ ദേവാലയത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ടാണ് അവിടെ വെച്ച് സീമോൻ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചുവോ അത് കാണാനും അതിൻ്റെ നന്മകൾ ആസ്വദിക്കുവാനും സാധിച്ചത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ആത്മീയ ചിന്ത ഇതാണ്, കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നിടം വരെ അവൻ മരിക്കുകയില്ല എന്ന് ദൈവാത്മാവ് പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ പിന്നെ ഒരിക്കലും മരിക്കുകയില്ല എന്നാണ്. കണ്ടുകഴിഞ്ഞ്, ദൈവത്തെ കണ്ടുകഴിഞ്ഞ് പിന്നെ ആരും മരിക്കുന്നില്ല. അവൻ മരിച്ചാലും ജീവിക്കും. ഈശോയുടെ വചനം നമുക്ക് ശക്തമായിട്ടുണ്ടല്ലോ. ദൈവവചനം കണ്ട് അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവർ അവർ മരിച്ചാലും ജീവിക്കും. കാണുന്നിടം വരെ മരിക്കുകയില്ല എന്നുള്ളതിൻ്റെ അർത്ഥം പിന്നീട് ഒരിക്കലും അദ്ദേഹം മരിക്കുകയില്ല എന്നാണ്. ഈശോ പറഞ്ഞല്ലോ, ഒന്നാമതായി ദൈവരാജ്യം അന്വേഷിക്കണം. അതിൻ്റെ അർത്ഥം രണ്ടാമതായിട്ട് നമുക്കിഷ്ടമുള്ള മറ്റു കാര്യങ്ങളെല്ലാം അന്വേഷിക്കാമെന്നല്ല. ഒന്നാമതായിട്ട് നമ്മൾ അന്വേഷിക്കുന്ന ആ കാര്യമായിരിക്കണം എന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ പ്രേരക ശക്തിയായിട്ട് നിൽക്കുന്നത്. അല്ലാതെ പിന്നീട് പിന്നീട് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കാം എന്നല്ല. അതുകൊണ്ട് സീമോന് കിട്ടിയ ആ ഒരു വലിയ ഭാഗ്യം, അദ്ദേഹത്തെ ആധ്യാത്മിക പിതാക്കന്മാര് പറയാറുണ്ട്, അദ്ദേഹം മരണമില്ലാത്തവൻ ആയിട്ട് സത്യസഭയിൽ ഒരു ആധ്യാത്മിക അമരത്വം നൽകുന്ന ഒരു കാരണവരാണ്. ഒരിക്കലും നമ്മൾ മരിക്കാതെ ഇരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത്. അതിന് അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹം ഭാവിയെ നോക്കിയിരുന്നു. ഒരു രക്ഷകൻ വരും, വരാനിരിക്കുന്ന ആ ദൈവത്തെ കാണണം എന്നുള്ള ആ ഒരു വലിയ ചിന്തയിൽ അദ്ദേഹം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സഫലമായ ഒരു വാർദ്ധക്യം, കാത്തിരുന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ആന്തര വിശുദ്ധി വരുത്തി നോക്കി പ്രാർത്ഥിരുന്ന ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ പക്കലേക്ക് ഈശോ ഉണ്ണീശോ കടന്നു വരികയാണല്ലോ. അവിടെയും ഒരു ഒരു കാര്യമുള്ളത്, പാവപ്പെട്ട ആ ദമ്പതികൾ മറിയവും യോസേപ്പും ഈ കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ ഈ കുഞ്ഞാണ് നോക്കിയിരുന്ന രക്ഷകനും ലോകത്തിൻ്റെ രക്ഷകൻ എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു.
എത്രയോ കുട്ടികളെ അങ്ങനെ ദേവാലയത്തിൽ മാതാപിതാക്കൾ ഓരോ ദിവസവും കൊണ്ടുവരുന്നു. ഈ പാവപ്പെട്ടവര് ഈ കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതാണ് ദൈവം. ഈ വളരെ നിസ്സാരനായ ഒരു ആശാരിപ്പണിക്കാരൻ്റെ, വളരെ എളിയ സ്വഭാവത്തിൽ ജീവിച്ച ഒരു കന്യകയുടെ മകനായിട്ട് വളർന്ന ജനിച്ച ആ കുഞ്ഞാണ് ദൈവം എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അവിടെ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ആധ്യാത്മിക ചിന്ത, ശിമോനോളും വളരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, അത്രയും കാത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. ശിമോനെ പോലെ വളരാൻ നമുക്ക് ആർക്കും സാധിക്കും, അതുപോലെ കാത്തിരിക്കാൻ നമുക്ക് ആർക്കും സാധിക്കും? അതാണല്ലോ ക്രിസ്തീയ ആധ്യാത്മികതയുടെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യവും. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ഭാഗ്യം അതാണ്. അബ്രഹാമിനെക്കുറിച്ച് വേദപുസ്തകം, ഉൽപ്പത്തി പുസ്തകം പറയുന്നതാണല്ലോ, തികഞ്ഞ വാർദ്ധക്യത്തിൽ സന്തോഷത്തോടെ അബ്രഹാം അന്ത്യശ്വാസം വലിച്ചു. തികഞ്ഞ വാർദ്ധക്യത്തിൽ സന്തോഷത്തോടെ അദ്ദേഹം മരിച്ചു. ഇവിടെ ശിമോന് കിട്ടിയ ഭാഗ്യവും അതാണ്. അദ്ദേഹത്തിൻ്റെ ആ വാർദ്ധക്യം സന്തോഷകരമായിട്ട് അഭിമാനകരമായിട്ട് കൊണ്ടുവന്ന് തീർക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നത് ഏറ്റവും വിലപ്പെട്ട കാര്യമാണല്ലോ. അവിടെ ദേവാലയത്തിൽ നടക്കുന്ന സംഭവങ്ങളിൽ നമ്മൾ കാണുന്നത് എന്താണ്? ശിമോന്റെ ഉള്ളംകൈയിൽ ദൈവം വന്നിരിക്കുകയാണ്. ഉണ്ണിയെ ഈ മനുഷ്യൻ കരങ്ങളിൽ എടുത്തു. അദ്ദേഹത്തിൻ്റെ ഉള്ളംകൈയിൽ ഉണ്ണീശോ ദൈവം കിടക്കുകയാണ്. കാത്തിരിക്കുന്നവന്, പ്രത്യാശിക്കുന്നവന് കിട്ടുന്ന വലിയൊരു ഭാഗ്യം, വാർദ്ധക്യത്തിൽ കിട്ടുന്ന, തികഞ്ഞ വാർദ്ധക്യത്തിൽ കിട്ടുന്ന ഒരു സന്തോഷം. ആ അവസരത്തിൽ അദ്ദേഹം പറയുന്ന കാര്യമാണല്ലോ, ഇനി എന്നെ സമാധാനത്തിൽ വിട്ടയക്കണം, എന്നെ ഇനി സമാധാനത്തിൽ വിട്ടയക്കണം, എനിക്കിനി മരിച്ചാൽ മതി, വേറൊന്നും എനിക്കിനി കാണേണ്ടതില്ല, ഞാനൊന്നും ആഗ്രഹിക്കുന്നുമില്ല. അവിടെയും ശിമോൻ നമ്മളെ ഒരു മൗലികമായ ആധ്യാത്മിക സത്യം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിൽ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ വലിയ ഒരു ഭാഗ്യം നമ്മുടെ കരങ്ങളിൽ വന്നു കിടക്കുമ്പോൾ, അപ്പോൾ പോയേക്കാം, റിട്ടയർ ചെയ്തേക്കാം, മരിച്ചേക്കാം, പിന്മാറിയേക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ശിമോന്റെ വളർച്ച അതാണ്. എല്ലാ സൗഭാഗ്യങ്ങളും വന്ന് കൈക്കുള്ളിൽ നിറഞ്ഞുകൂടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ പിന്മാറണം, ഇനി ഞാൻ റിട്ടയർ ചെയ്യണം, ഇനി ഞാൻ മുൻനിരയിൽ ഒരിക്കലും ഉണ്ടായിരിക്കരുത്. അങ്ങനെ വലിയൊരു ആധ്യാത്മികത അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ മാംദാനായും അതാണല്ലോ പറഞ്ഞത്, അവനാണ് വളരേണ്ടത്, ഞാൻ ചെറുതാകണം, ഞാൻ പിറകോട്ട് മാറിയിരിക്കണം. പൗലോസും അത് തന്നെ നമ്മളോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കുകയാണ്. പൗലോസിന് വലിയ പ്രായമൊന്നുമായില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കുകയാണ്. ഇതെല്ലാം നമുക്ക് പറയാൻ സാധിക്കുന്നത് വിശ്വാസത്തിൻ്റെ വലിയ ഒരു നിറവിൽ മാത്രമേ ഉള്ളൂ. യോഹന്നാനെ പോലെ, പൗലോസിനെ പോലെ, ശിമോനെ പോലെ എല്ലാം ലോകത്തിലേക്ക് വരാനിരുന്ന ആ രക്ഷകൻ ആരാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുമ്പോൾ മാത്രമേ അപ്രകാരം നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെയാണ് നല്ല അല്ലെ അടിയുറച്ച ഒരു ആത്മീയത നമ്മൾ കാണുന്നത്. നമ്മൾ പ്രത്യാശയോടെ കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നോക്കിയിരിക്കുകയാണല്ലോ. ശിമോന് തൻ്റെ നിക്ഷേപം, തൻ്റെ മനസ്സ് സ്വർഗത്തിൽ നിക്ഷേപിക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിഞ്ഞത്. അദ്ദേഹം സ്വർഗത്തിലാണ് തൻ്റെ കണ്ണുകൾ ഉറപ്പിച്ചത്, സ്വർഗത്തിലേക്ക് നോക്കിയാണ് എല്ലാം ചെയ്തത്. ഈ ശിമോൻ തന്നെയാണ് മറിയത്തോട് പറഞ്ഞത്, ഈ ശിശു ഇടർച്ചയ്ക്ക് കാരണമാണ്, നിന്റെ വാളിലൂടെ, നിന്റെ ഹൃദയത്തിലൂടെ വാള് കടക്കും,
ഇടർച്ചയ്ക്ക് കാരണമാകുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും തമ്മിലുള്ള ഇടർച്ചയാണ് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടല്ലോ ഒരു വീട്ടിൽ തന്നെ മാതാപിതാക്കളും മക്കളും മരുമക്കളും അമ്മായിയമ്മയും എല്ലാം തമ്മിൽ വഴക്കുണ്ടാകുന്നത് ഈശോയിലുള്ള വിശ്വാസത്തിന്റെ പേരിലാണ് ആ വീട്ടിൽ ഒരു വീട്ടിൽ കുറെ പേര് വിശ്വസിക്കുന്നവരും കുറെ പേര് വിശ്വസിക്കാത്തവരും വരുമ്പോൾ ഉണ്ടാകുന്ന ഇടർച്ച അതാണ് ശിമോൻ ഇവിടെ പറയുന്നത് ഈ ശിശു ഇടർച്ചയ്ക്ക് കാരണമാകും രണ്ട് സാധ്യതകൾ മാത്രമേ ഉള്ളൂ ഒന്നുകിൽ ഈ ശിശുവിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക അങ്ങനെയാണ് അന്ന് ശിമോൻ പറഞ്ഞ ആ വാക്യം ഇന്നും ഇടർച്ചയുടെ ഒരു അടയാളമായിട്ട് നിൽക്കുന്നത് കർത്താവിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും തമ്മിലുള്ള ആ ഒരു ചേരിതിരിവ് ഈ ശിമോന്റെ വാക്കുകളിലൂടെ ഇന്നും ഒരർത്ഥത്തിന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഈ ദേവാലയത്തിൽ ഇതുപോലെ ദൈവവചന പ്രഘോഷണത്തിനായിട്ട് വന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശിമോന്റെ മനസ്സുപോലെ സ്വർഗത്തിൽ പ്രത്യാശ വയ്ക്കുന്ന നല്ല വിശ്വാസമുള്ള നല്ല ഹൃദയ സംതൃപ്തിയുള്ള ഈശോയെ നോക്കിയിരുന്ന് കണ്ടുപിടിക്കുന്ന കർത്താവിനോട് കൂടെയായിരിക്കുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും വിട്ടുകളഞ്ഞ് ദൈവത്തിന് നമ്മളെ വിട്ടുകൊടുക്കുന്ന ആ ഒരു ആത്മീയതയിലേക്ക് നമുക്ക് വളരാം അതിനുവേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ഈ സന്ധിയിൽ നിങ്ങളിവിടെ എല്ലാവരും ഇടവകക്കാർ ധാരാളം പേര് ഇവിടെ വന്നു നിങ്ങളെല്ലാവരും ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു ബഹുമാനപ്പെട്ട വിചാരിച്ചനെ സ്നേഹത്തോടെ ഞാൻ ഒരിക്കൽ കൂടെ ഓർക്കുന്നു അച്ഛൻ്റെ പ്രാർത്ഥനയും അച്ഛൻ്റെ അജപാലന നേതൃത്വവും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നുണ്ട് അച്ഛൻ നമ്മുടെ മൗണ്ട് നേബോയുടെ ആളും കൂടിയാണ് അതെല്ലാം ഈ അവസരത്തിൽ ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു നമുക്ക് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് എഴുന്നേറ്റ് നിൽക്കാം